ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമോജീസ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ്. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഓണത്തിന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാൻ സാധാരണ ഇഞ്ചിക്കറിയൊക്കെ തയ്യാറാക്കുന്നത് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടാണ്. അതുപോലെ തന്നെ പുളി ഇഞ്ചിയൊക്കെ തയ്യാറാക്കാറുണ്ട്. അതിൽ നിന്ന് അല്പം വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഈ ഇഞ്ചിക്കറി ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ സദ്യ സ്പെഷ്യൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇഞ്ചിക്കറി തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് വേണ്ടത് ഇതേപോലെ ഒരു 200 ഗ്രാം ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ വളരെ പൊടിയായിട്ട് കൊത്തിയായിരുന്നു ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ കൊത്തിയെറിഞ്ഞെടുക്കണമെന്നില്ല, ഇങ്ങനെ ചീളി ചീളായിട്ട് അരിഞ്ഞിട്ട് എണ്ണയിൽ വറുത്തെടുത്താൽ മതി, എന്നിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. പക്ഷെ ഞാനിവിടെ ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എണ്ണ ഇട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം, നന്നായിട്ട് വറുത്തെടുക്കുക വേണം. നിങ്ങൾക്കത് ഈ രീതിയിൽ കൊത്തിയരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ വളരെ നൈസായിട്ട് നമ്മളെ ചിപ്സൊക്കെ തയ്യാറാക്കാൻ മുമ്പ് കട്ട് ചെയ്തിട്ടില്ലേ, അതേപോലെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എണ്ണയിൽ വറുത്ത് കോരി മിക്സിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് വറുത്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ, വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അത്രയ്ക്ക് സിമ്പിളാണ്. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് നമുക്ക് വേഗം വറുത്തെടുക്കാനും സാധിക്കും. ഇഞ്ചി ഇവിടെ നന്നായി മൂത്ത് വരുന്നുണ്ട്. നല്ല ബ്രൗൺ നിറം ആകുമ്പോഴത്തേന് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. കരിഞ്ഞു പോകാതെ നല്ല ബ്രൗൺ നിറം ആകുമ്പോൾ കോരി എടുക്കണം. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് മാറും. പ്രത്യേകം ശ്രദ്ധിക്കുക, തീയൊക്കെ അല്പം കുറച്ച് കൊടുക്കണം. നല്ല ബ്രൗൺ നിറം ആകുമ്പോഴത്തേനും എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതിലിവിടെ നന്നായി മൂത്ത് പോന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റാം. അപ്പം ഞാനിതൊന്ന് കോരിയെടുക്കട്ടെ. കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇഞ്ചി ഞാൻ വറുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇത്ര എണ്ണയുടെ ആവശ്യമില്ല, എണ്ണ അല്പം മാറ്റണം. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് എണ്ണ എടുത്ത് മാറ്റട്ടെ കേട്ടോ. ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വറുത്തെടുത്ത അതേ എണ്ണ തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എണ്ണ ഇവിടെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉലുവ ചേർക്കാം. അതിവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്ന ഇതേപോലെ അല്പം തേങ്ങാ കൊത്താണ്, വളരെ ചെറുതായിട്ട് നല്ല നേർത്തതായിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അത് ഇതിനകത്തേക്ക് ഒന്ന് മൂപ്പിച്ചു. ഇത് 2 പിടി തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് നല്ല ബ്രൗൺ നിറായിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് കേട്ടോ. ഒന്ന് ബ്രൗൺ നിറായി വരട്ടെ. അതിനുശേഷം നമുക്ക് ഉള്ളി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഉള്ളിക്കറി തയ്യാറാക്കുമ്പോഴൊക്കെ തേങ്ങാക്കൊത്ത് ചേർക്കാറുണ്ട്. ഞാനിവിടെ ഒരു കല്യാണത്തിന് പോയപ്പോൾ ആ കല്യാണ സദ്യയിലാണ് ഈ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് ഇഞ്ചിക്കറി കഴിച്ചത്. അപ്പം നല്ല ടേസ്റ്റായിട്ട് തോന്നി, അതുകൊണ്ടാണ് അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങളിതൊന്ന് കണ്ടു നോക്കണം. തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ കരിഞ്ഞു പോകാതെ നോക്കുകയും വേണം. എത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ വളരെ പെട്ടെന്ന് നമുക്കിത് മൂപ്പിച്ചെടുക്കാൻ പറ്റും. തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ട ഒരു 4-5 ഉള്ളിയുണ്ട്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതാണ്. അത് ഇതിനകത്തേക്ക് ചേർത്ത് എടുത്ത് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക് അതും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് നല്ല ബ്രൗൺ നിറമാകുന്ന വരെ മൂപ്പിച്ചെടുക്കണം. നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ ആകുമ്പോഴത്തേനും കുറച്ച് ദിവസം വെച്ച് കഴിക്കുന്ന ഒരു കറിയാണ്. അതുകൊണ്ട് നമ്മളിവിടെ ചേർക്കുന്ന ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് വേണം കറി തയ്യാറാക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോകും. പച്ചമുളകും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം ഇതിനാവശ്യമായ മസാലപ്പൊടികളും ഒക്കെ ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് അല്പം കറിവേപ്പിൻ്റെയും കൂടെ ഇടാം. എല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പച്ചമുളകും ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർക്കാൻ കേട്ടോ. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ മുളകിൻ്റെയും മല്ലിയുടെ ഒക്കെ പച്ചച്ചു പോയി ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഈ കൂടെ വേണമെങ്കിൽ നമ്മളിവിടെ വറുത്ത് പൊടി വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലാതെ ഇതേപോലെ ഒന്ന് കൈകൊണ്ട് ഞെരടി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മിക്സിയിട്ടൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ വളരെ കുറച്ച് അളവിലാണ് ഇത് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇഞ്ചിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഇഞ്ചിയും കൂടെ വറുത്തതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതല്ല ഇത് പുളിയൊക്കെ ചേർത്തതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നത്തേക്ക് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതിപ്പോൾ ഇഞ്ചിയുടെയും മുളകിൻ്റെയും എല്ലാത്തിൻ്റെയും പച്ചച്ചുവയൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ്. ഞാനതിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിന് ഉപ്പ് ചേർത്തില്ല. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഇതേപോലെ ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയതാണ്. ശർക്കരയ്ക്ക് അഴുക്കായതുകൊണ്ട് ഞാനത് ഉരുക്കി അരച്ച് വെച്ചിരിക്കുകയാണ്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരണം. ഇതിൻ്റെ ഉപ്പും പുളിയും മധുരം എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഈ സമയം നോക്കിയാൽ മതി. എന്നിട്ട് പോരാത്തതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും എരിവും പുളിയും മധുരം എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഞ്ചിക്കറിയാണ്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തേങ്ങക്കൊത്തൊക്കെ ചേർത്തൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ലതാണ്. ഇതിലേക്ക് അല്പം കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നോക്കൂ, നല്ല ഇത് തിക്കായി വരുന്നുണ്ട് കണ്ടോ. തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഇഞ്ചിക്കറി ഇവിടെ റെഡിയായി. നമ്മൾ സാധാരണ ഇഞ്ചിക്കറി തയ്യാറാക്കുമ്പോൾ തേങ്ങാക്കൊത്തൊന്നും ചേർക്കാറില്ലല്ലോ. ഒരു പ്രാവശ്യം ഇത്തവണത്തെ ഓണത്തിന് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഉറപ്പായും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നോക്കി കാണാം. താങ്ക് യു.